മടിയാണോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്? അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മടി നല്ലതാണോ? അപ്പൊ നമ്മൾ എല്ലാവരും പറയും മടി ഒരിക്കലും നല്ലതല്ല. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കൂടുതൽ മടി ഉണ്ടാവുക പഠിക്കുന്ന സമയത്തായിരിക്കും അല്ലെ? പഠിക്കുന്ന സമയത്ത് ബുക്ക് എടുക്കാൻ മടിയായിരിക്കും, പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഉറക്കം വരുന്ന പ്രശ്നമായിരിക്കും. അപ്പൊ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളും പറയാനാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റഡി ഏരിയ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സ്ഥലം എവിടെയാണോ, ഒരു കുഞ്ഞ് ടേബിൾ ആണെങ്കിൽ ആ ഒരു ടേബിൾ നല്ല ക്ലീൻ ആക്കി വെക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം അന്ന് പഠിക്കേണ്ട സബ്ജക്ട് ഏതാണ്, ആ സബ്ജക്ട് പഠിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ മാത്സ് ആണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ മാത്സിൽ ചിലപ്പോൾ നമുക്ക് പെൻസിൽസ് വേണം, അല്ലെങ്കിൽ സ്കെയില് വേണം, പെന്ന് വേണം, എഴുതി പഠിക്കാൻ ബുക്സ് വേണം. ഇങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ ടേബിളിൽ സെറ്റ് ആക്കി വെക്കണം. ഇത് അവസാന സമയത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറിപ്പോവാൻ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ പഠിക്കുന്ന ഫ്ലോ അങ്ങ് മാറും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്റ്റഡി ഏരിയ സെറ്റ് ആക്കുക. അപ്പൊ സ്റ്റഡി ഏരിയ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പഠിക്കുമല്ലോ. അപ്പൊ പഠിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്ട്, അതായത് നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല ഈസി ആയിട്ട് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട് നിങ്ങൾ എല്ലാവരും പഠിക്കാം. ഇനി ഹാപ്പി സബ്ജക്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സബ്ജക്ട് ആക്കിയെടുക്കാം. അപ്പൊ ആ സബ്ജക്ട് നിങ്ങളൊരു 15 മിനിറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട് ഏതാണോ അതിൽ കുറച്ചു നേരം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്കും പിന്നെ എക്സ്ട്രാ കാര്യങ്ങളും പഠിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അപ്പൊ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയെ, അല്ലെങ്കിൽ കുറേ നേരം ടി വി കാണാനിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചു നേരം മുറ്റത്തൊക്കെ പോയിരുന്ന് നടക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം പാരൻസിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുക. അത് കഴിഞ്ഞ് തിരിച്ച് സ്റ്റഡി ഏരിയയിലോട്ട് തന്നെ വരണം. പോയ അങ്ങനെ പോവരുത്, തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് മടി മാറാനുള്ള രണ്ടാമത്തെ ടിപ്പും കൂടി കിട്ടി. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുക, പിന്നെ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഉറക്കം വരലൊക്കെ നിൽക്കും. ഓക്കെ, അപ്പൊ ഉറക്കം വരാതെ പഠിക്കണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം, അതുകൂടാതെ തന്നെ നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കണം. മടിക്കുള്ള വേറെ ഏറ്റവും വലിയൊരു കാരണമാണ് നമുക്കത് ശീലാക്കി എടുക്കാത്തതുകൊണ്ടാണ് ഈ മടി വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പഠനം എന്ന് പറയുന്നത് ഒരു ഹോബി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ഹാബിറ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പഠിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സമയം നിങ്ങൾ ഫിക്സഡ് ആക്കി വെക്കുക. വേറെ എന്ത് പണിയുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾ പറയുക എനിക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യുക. അത് എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും ആ ഒരു സമയത്ത് ഇരുന്ന് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹോബി ആയിട്ട് മാറും. അപ്പൊ ഡെയിലി ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും, യെസ് എനിക്ക് പഠിക്കാനുണ്ടല്ലോ, എനിക്ക് കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതി പഠിക്കുക, വായിച്ചു പഠിക്കുക. വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. ഒരു സാധനത്തിൽ ഒരു 5 മിനിറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായിരിക്കും, കുറച്ച് ഉറക്കം വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉറക്കെ വായിച്ചു പഠിക്കുക. അപ്പൊ വായിച്ചു പഠിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മുഖത്തുള്ള മസിൽസ് ഒക്കെ ഇങ്ങനെ ആക്റ്റീവ് ആവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി പഠിക്കാം. എഴുതി പഠിക്കുമ്പോൾ ഒന്നും കൂടി നമ്മുടെ മനസ്സിലോട്ട് കയറും. അപ്പൊ എഴുതി പഠിക്കുക, വായിച്ചു പഠിക്കുക, ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ബ്രേക്സ് എടുക്കുക. അതുകൂടാതെ തന്നെ നിങ്ങളുടെ സ്റ്റഡി ഏരിയ നല്ല ക്ലീൻ ആക്കി വെക്കുക. അപ്പൊ ഈ ഒരാഴ്ച, ഇനി വരുന്ന ഈ ഒരാഴ്ച എന്റെ മക്കൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെറിയ മാറ്റം എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ മിസ് പറഞ്ഞതുപോലെ നിങ്ങൾ അതൊരു ശീലാക്കി എടുക്കുക. ശീലാക്കി കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ ഈ ഒരു മടി നമുക്ക് മാറ്റാനും പറ്റും, അടിപൊളിയായിട്ട് പഠിക്കാനും പറ്റും. സോ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.